നിന്ന് നമ്മള് ഇഷാബാങ്ക് കൊടുത്ത് നിസ്കാരം നമ്മൾ എവിടെ വെച്ചാണ് നിർവഹിക്കുക? 9:45. എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ, നമ്മുടെ ഈ പ്രഭാഷണത്തിന് ഭംഗം വരാതിരിക്കാനും പിന്നെ ആളുകൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഈ സൗകര്യം ഓർത്തുകൊണ്ട് നമ്മൾ ആ വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് തുടക്കത്തിലേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ആളുകളത് ഒരു സൗകര്യമായിട്ട് എഴുന്നേറ്റ് പോകേണ്ടതില്ല എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരന്മാരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ത്? ഒരാള് ശിർക്ക് ചെയ്താൽ ഭയാനകരമാണ് അയാളുടെ അവസ്ഥ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബിഹി വയഗ്ഫിറു മാ ദുന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാ ഫഖദ് ളല്ല ളലാലം ബഈദാ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അലീമാ. നിങ്ങൾ ഇന്നല്ലാഹ ലാ യഗ്ഫിറു, തീർച്ചയായും അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അൻ യുശ്രക ബിഹി, അവനിൽ പങ്കുചേർക്കുന്നതിനെ. വയഗ്ഫിറു മാ ദുന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ള ഏത് പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പൊറുത്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ശിർക്ക് ഒരിക്കലും അല്ല പൊറുത്തു കൊടുക്കൂല, നരകത്തിലാണ് അയാളുടെ സ്ഥാനം. ഇത് ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകൾ നരകത്തിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യരെ അതിൽ നിന്ന് വിമോചിപ്പിക്കണം, സ്വർഗത്തിലേക്ക് അവരെ എത്തിക്കണം, നരകമെന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് സഹോദര, അരിത് ഈ പ്രവണത ശരിയല്ല എന്ന് പറയാൻ ബാധ്യസ്ഥരായ വിശ്വാസികളുടെ സമൂഹമാണ് നാം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ നരകത്തെ സംബന്ധിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള ധാരാളക്കണക്കിന് ആയത്തുകൾ. ഇപ്പൊ സൂറത്ത് ബക്രയിൽ ഒരു ഭാഗത്ത് അള്ളാഹു പറയാണ്, സൂറത്ത് ബക്രയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണെന്ത്, വൈൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തി മിമിസ്ലിഹി വദൂശു അദാഅകും മിൻ ദൂനില്ലാ ഇൻ കുന്തും സാദിഖീൻ ഫൈലം തഫ്അലു വലം തഫ്അലു ഫത്തഖു നാറല്ലതി വഖൂദുഹ الناس വൽഹിജാറ വഇദ്ദതു ലിൽകാഫിരീൻ. ഇത് വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹു മുഹമ്മദ് നബീ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെ അവതരിപ്പിച്ച ഖുർആനിൽ അവർ സംശയാലുക്കളാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. ഒരായത്തെങ്കിലും ഒരധ്യായമെങ്കിലും ഇതുപോലെ ഒരു വേദഗ്രന്ഥം, അതിന് നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല എന്നാണ് അള്ളാഹു തീർത്തു പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്ത്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് തുല്യമായ ഒരു ഗ്രന്ഥമോ ഒരു വരിയോ അല്ലെങ്കിൽ ഒരു അധ്യായമോ നിങ്ങൾ കൊണ്ടുവന്നാൽ അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ല. സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ആ വേദഗ്രന്ഥത്തിൻ്റെ ദൈവീകത നിങ്ങൾ അംഗീകരിക്കണം. അങ്ങനെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലോ നിങ്ങൾ പറയുന്നു അള്ളാഹുവിൽ നിന്നുള്ളതല്ല റസൂലിൻ്റെതാണ് എന്ന് യുക്തിവാദികളും ഖുറാനിൻ്റെ വിരോധികളും ഒക്കെ പറയുന്നു. എന്നാൽ അള്ളാഹു അവരോട് ചോദിച്ചു, ശരി, അങ്ങനെയാണ് നിങ്ങളുടെ വാദമെങ്കിൽ ആ ഖുറാന് തുല്യമായതൊന്ന് നിങ്ങൾ കൊണ്ടുവാ, എന്നിട്ട് നിങ്ങൾക്കതിന് സാധ്യമല്ല എങ്കിൽ ഫൈലം തഫ്അലു വലം തഫ്അലു ഫത്തഖുൻ നാറല്ലതി വഖൂദുഹ الناس വൽഹിജാറ. ഖുർആൻ ദൈവീകമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടും നിങ്ങളതിനെ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോ, കല്ലും മനുഷ്യരും കത്തിക്കപ്പെടുന്നതാണത്. ഇദ്ദത്തിലിൽ കാഫിരീൻ, അത് സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് എന്നാണ് പടച്ചോൻ പറയും. അപ്പൊ സത്യനിഷേധികൾക്ക് വേണ്ടി അള്ളാഹു തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ആ നരകം, അതിൽ നിന്നുള്ള രക്ഷ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. കുറേയേറെ ആയത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഗൗരവം പറയുന്നത്, ഖുർആനിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ പരമാവധി ഒഴിവാക്കി നിങ്ങളുടെ വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈമ്മ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാൻ, നിങ്ങൾ മനസ്സിലാക്കണം, നിർഭാഗ്യവാന്മാരായിട്ടുള്ള, എന്നാൽ നിർഭാഗ്യമടഞ്ഞവരാകട്ടെ, അവർ നരകത്തിലായിരിക്കും. അവർക്കവിടെ നെടുവീർപ്പുകളും തേങ്ങലുമല്ലാതെ തേങ്ങിക്കരച്ചിലുകളുമല്ലാതെ ഒന്നും അവർക്ക് അവിടെ ലഭിക്കാനില്ല. സൂറത്ത് ഹൂദിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 106-ാമത്തെ സൂക്തത്തിലൂടെ സർവാദിനാഥനായ റബ്ബ് നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആ നരകത്തിൽ ഏങ്ങിക്കരച്ചിലുകളും നെടുവീർപ്പുകളുമല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടാകില്ല. സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മകൾ, അവൾക്ക് ചെറിയൊരു തീപ്പൊള്ളിയാൽ അവളെ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ആ തീപ്പൊള്ളി അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കാറില്ല, നമ്മുടെ ഭാര്യ ഇസ്ലാമിക വസ്ത്രം ധരിക്കാതെ നാളെ നരകത്തിൻ്റെ ഭയാനകതയിലേക്കാണ് അവൾ കടന്നു പോകുന്നത്. നമ്മുടെ മകൾ മാറുമറയ്ക്കാതെ അവരുടെ സൗന്ദര്യം കാണിച്ച് ജനങ്ങൾക്കിടയിൽ മോഡേൺ വസ്ത്രം ധരിച്ച് നരകത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങാനാണ് നമ്മുടെ മകൾ പോകുന്നത്. നമുക്ക് ആ കാര്യത്തിൽ ടെൻഷനില്ല.
നമുക്ക് ആ കാര്യത്തിൽ വിഷമമില്ല, നമുക്ക് ആ കാര്യത്തിൽ മാനസികമായ വ്യഥയില്ല. എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, എൻ്റെ ഉമ്മ നരകത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഉമ്മ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നല്ല വസ്ത്രം ധരിക്കണേ, ഇസ്ലാമിക വേഷം സ്വീകരിക്കണേ, അല്ലെങ്കിൽ നരകമാണ് എന്ന് പറയാൻ നമുക്ക് സന്മനസ്സില്ലാതെ പോവുകയാണ് ജനങ്ങളെ. എന്നാൽ നിർഭാഗ്യമടഞ്ഞവരാകട്ടെ, ആ നരകത്തിലായിരിക്കും അവർക്കവിടെ നെടുവീർപ്പുകളും തേങ്ങിക്കരച്ചിലുകളും അല്ലാതെ മറ്റൊന്നുണ്ടാവില്ല എന്നാണ് സൂറത്തു ഹൂദ് 11:106 സൂക്തത്തിലൂടെ സർവാദിനാഥനായ റബ്ബ് പറയുന്നത്. അതുപോലെ തുടർന്ന് വിശുദ്ധ ഖുർആൻ 18:29 സൂക്തത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ഷാഅ ഫൽയുക്മിൻ വമൻ ഷാഅ ഫൽയക്ഫുർ. എന്നിട്ട് അല്ലാഹു പറയാനുണ്ട്, ഇന്നാഅതദിനാ ലിൽലാലിമീന നാറാ വഅഹാത ബിഹിം സുറാദിഖുഹാ. വല്ലാത്തൊരു പ്രയോഗമാണത്. അല്ല പറയാനുണ്ട്, സത്യം അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാകുന്നു, അതിനാൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ. സത്യം ദൈവത്തിങ്കിൽ നിന്നുള്ളതാണ്, സർവാധിനാഥനായ അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഫമൻ ഷാ അഫൽയുക്മിൻ, ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ. ഫമൻ ഷാ അഫൽയക്ഫുർ, വമൻ ഷാ അഫൽയക്ഫുർ, ഇഷ്ടമുള്ള ആളുകളെ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അതിക്രമകാരികളായിട്ടുള്ള ആളുകൾക്ക് നാം നരകാഗ്നി ഒരുക്കി വെച്ചിട്ടുണ്ട്. വഹാത ബിഹിം സുറാദിഖുഹാ, അല്ലാഹു പറയാണ് അതിന്റെ കൂടാരം അവരെ വലയം ചെയ്തിരിക്കുന്നു. അവർ വെള്ളത്തിന് അപേക്ഷിക്കുന്ന പക്ഷം ഒരു ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളമായിരിക്കും അവർക്ക് കുടിക്കാൻ കൊടുക്കുക. എന്തൊരു പ്രയോഗമാണ്! അല്ല പറയാണ് വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിന്റെ റബ്ബിങ്കിൽ നിന്നുള്ളതാണ് സത്യം, അല്ലാഹു പറഞ്ഞതാണ് സത്യം, അല്ലാഹുവിന്റെ ഗ്രന്ഥം പറഞ്ഞതാണ് സത്യം, അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചതാണ് സത്യം. അതുകൊണ്ട് ഫമൻ ഷാ അഫൽയുക്മിൻ, ഇഷ്ടമുള്ളവർ വിശ്വസിച്ചോ. എന്നിട്ടല്ല പറയുന്നു, വമൻ ഷാ അഫൽയക്ഫുർ, ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നാഅതദിനാ ലിൽലാലിമീന നാറാ, നരകത്തെ ആ നരകം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. വാഹാതബിഹിം സുറാദിഖുഹ, അതിൻ്റെ കൂടാരം അഥവാ നരകത്തിൻ്റെ കൂടാരം അക്രമികളെ, അതിക്രമകാരികളായിട്ടുള്ള ആളുകളെ വലയം ചെയ്തിരിക്കുന്നു. അവർ വെള്ളത്തിനപേക്ഷിക്കുമ്പോൾ ഉരുകിയ ലോഹം കൊണ്ടുള്ള അവരുടെ തൊണ്ട കുഴിഞ്ഞു പോകുന്ന, അവർക്ക് സഹിക്കാൻ കഴിയാത്ത അത്യുഷ്ണജലമാണ് അവർക്ക് നൽകപ്പെടുക. അല്ല പറയാൻ സർവാർത്ഥിനാഥനായ റബ്ബ് പറയാൻ, അല്ലാഹുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കാതെ, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ കുറിച്ചോർക്കാതെ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് അവനോട് നന്ദി കേട് കാണിച്ച് ജീവിച്ചവരോട്, വഹാത്ത ബിഹിം സുറാദിഖുഹ, അതിൻ്റെ കൂടാരത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ആ നരകത്തിൽ അതിനെ വലയം ചെയ്തിട്ട് അവരതിൻ്റെ ഉള്ളിൽ കിടന്ന് നട്ടം തിരിയേണ്ടി വരുമെന്നാണ് സർവാധിനാഥനായ റബ്ബ് ഖുർആനിലെ 18 വെള്ളിയാഴ്ച സുന്നത്തായി നമ്മൾ ഓതുന്ന സൂറത്ത് കഫിന്റെ 29 സൂക്തത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നരകം ഈ വിധത്തിലും അല്ലാഹു വിശീകരിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ മാനവരാശിക്ക് ഓതിക്കൊടുത്തിട്ട് അവരത് കേൾക്കാതെ അവിശ്വാസികളായി അവർ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, നിങ്ങൾക്ക് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതില്ല. പറഞ്ഞു കൊടുക്കുക, നബിയെ വിശദീകരിക്കുക. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ, താക്കീത് ചെയ്യുക, നിർബന്ധിക്കേണ്ടതില്ല. ആളുകളോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട്, നരകമുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടേണ്ടി വരും, ആ നരകത്തിൻ്റെ തീജ്വാലകളിൽ നിങ്ങൾ ആപതിച്ചു പോകും, അതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടണേ എന്ന് അവരോട് പറയുക. വേറൊരു സ്ഥലത്ത് അല്ലാഹു പറയാണ്, 52 സൂറത്തു തൂറിന്റെ 14 സൂക്തത്തിലൂടെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞിട്ടുള്ള നരകം. ഏ സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ, നിങ്ങൾ നിഷേധിച്ചിട്ടുള്ള ആദിഹിൽ നാറുല്ലതീ കുന്തും ബിഹി തുകദിബൂൻ, നിങ്ങൾ നിഷേധിച്ചതായ നരകമാണിത്. ആ നരകത്തിന്റെ കവാടത്തിലാണ് നിങ്ങൾ ചെന്നെത്തുന്നത്, ആ നരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫാന്തർത്തുക്കും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ഇദാ ഉൽകൂഫിഹാ സമീഉലഹാ സൈകം വഹിയത്തഫൂർ, തങ്ങളുടെ രക്ഷിതാവെങ്കിൽ അവിശ്വസിച്ചവർക്കാണ് നരക ശിക്ഷയുള്ളത്, അവർ അതിലെറിയപ്പെട്ടാൽ
അതിൽ അവരെറിയപ്പെടും. എന്നിട്ടോ അതിനവർ ഒരു ഗർജനം, ആ നരകത്തിൻ്റെതായ ഒരു ഗർജനം അവർക്ക് കേൾക്കാൻ കഴിയും. അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നരകം. ശക്തിമത്തായ തിരമാലകളെ പോലെ നരകത്തിൻ്റെതായ ഒരു വെപ്രാളമുണ്ട്, നരകത്തിൻ്റെതായ ഒരു ശബ്ദമുണ്ട്, നരകത്തിൻ്റെതായ ഒരു ഗർജനമുണ്ട്. ആ നരകം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു മുൽക്കിലൂടെ 67 അധ്യായത്തിലൂടെ 7 സൂക്തത്തിൽ സർവാധിനാഥനായ റബ്ബ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നരകത്തെക്കുറിച്ച് സമഗ്രമായി ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള അനവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വിശുദ്ധ ഖുർആനിലെ 92 ആ നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു എന്ന് പറയുന്നത് പടച്ചതമ്പുരാനാണ്. നരകത്തെയും സ്വർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ള സർവാധിനാഥനായ റബ്ബാണ് നമ്മളോട് നരകത്തെപ്പറ്റി പറയുന്നത്. ഇത് ഗൗരവമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് ആ നരകം, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്.